ഈ അടുത്ത ദിവസം ഏറെ വിവാദമായ കോഴിക്കോട് ജില്ലയിലെ രണ്ട് ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ കരാർ സംബന്ധിച്ച് ഏതാണ്ട് 120 കോടി രൂപയുടെ അഴിമതിയാണ് സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി, മൂടാടി, ചാത്തമംഗലം ഈ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള പ്ലാന്റിൻ്റെ കരാർ നൽകിയ സംഭവത്തിൽ നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രത്യേക കരാറുകാരന് വേണ്ടി അടങ്കൽ കൊട്ടേഷനിൽ പറഞ്ഞ തുകയേക്കാൾ 10% അധികം തുക വർദ്ധിപ്പിച്ചു കൊടുത്ത് അതിനേക്കാൾ കുറഞ്ഞ താരിഫിൽ കരാറെടുക്കാൻ വന്ന കമ്പനികളെ മനഃപൂർവ്വം ഒഴിവാക്കി 120 കോടി രൂപ അധികം കരാർ നൽകി ആ പണം മുഴുവൻ സംസ്ഥാനത്തെ ചില മന്ത്രിമാർ, ജലവിഭവ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് കൊള്ളയടിച്ച സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അതിൻ്റെ എല്ലാ സംഭവങ്ങളുടെയും വിശദാംശങ്ങളുടെ രേഖകൾ അതിന് കരാർ മാനദണ്ഡത്തെ സംബന്ധിച്ച് നേരത്തെ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ, ശരിയായ കരാറുകാരെ ഒഴിവാക്കി ഒരു കരാറുകാരന് കരാർ കൊടുക്കുന്നതിന് ആവശ്യമായി നടത്തിയ കള്ളക്കളികൾ, ആ കള്ളക്കളികളെ സംബന്ധിച്ച് ചീഫ് ഇതിൻ്റെ ഉദ്യോഗസ്ഥയായിട്ടുള്ള സൂപ്രണ്ടിങ് എഞ്ചിനീയർ നൽകിയ നിഷേധക്കുറിപ്പ്, ആ നിഷേധക്കുറിപ്പ് അവർ നൽകിയതിന് ശേഷം അവരെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അനധികൃതമായി കരാർ നൽകുന്നതിനാവശ്യമായി കരാർ വ്യവസ്ഥകളിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ചുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. ആ രേഖകളും നിങ്ങൾക്കിന്ന് നൽകുന്നുണ്ട്. ഈ അഴിമതി നടത്തിയിരിക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസും ചേർന്ന് നടത്തിയ കള്ളക്കളിയാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഈ അഴിമതിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടുള്ളതായിട്ടാണ് വിവരം. ഇത് സംസ്ഥാന ഗവൺമെൻറ് പണം മുടക്കിയിട്ടില്ല. കാരണം കേരളത്തിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇവിടെ നിലവിൽ ലഭ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പൈപ്പുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവയുടെയെല്ലാം ലഭ്യത നേരത്തെ തന്നെ സംസ്ഥാനത്ത് അതിൻ്റെ നെറ്റ്വർക്ക് ശക്തമായതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് സമ്പൂർണ്ണമായിട്ട് കുടിവെള്ള പദ്ധതി കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വർഷത്തെ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് 900 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകിയപ്പോൾ അത്ര തന്നെ തുക സംസ്ഥാന ഗവൺമെൻറും നീക്കിവെക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നീക്കിവെക്കാതെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് വലിയ കൊള്ള ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് തരാം. ഈ കരാർ സ്വീകരിക്കുന്ന സമയത്ത് മലപ്പുറത്തുള്ള ഒരു കരാറുകാരന് വേണ്ടിയാണ്, ആ കരാറുകാരൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ആ കരാറുകാരന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മാനദണ്ഡങ്ങൾ വയ്ക്കുന്നത്. ഇതിൻ്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മലപ്പുറം സൂപ്രണ്ടിങ് എഞ്ചിനീയർ 2021 നൽകിയതാണ്. സാധാരണ നിലയ്ക്ക് പൊന്നാനിയിൽ സ്ഥാപിച്ച ഒരു ശുദ്ധജല പ്ലാന്റിൻ്റെ പ്രവൃത്തി പരിചയമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റായിട്ട് അവർ നൽകിയത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക തരം ടെക്നോളജി, ജലശുദ്ധീകരണത്തിനാവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക തരം ടെക്നോളജി ഉപയോഗിച്ചാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഈ കരാറുകാരൻ ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചതെന്നാണ്. എന്നാൽ അത് വ്യാജമാണെന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയർ കോഴിക്കോട് കണ്ടെത്തി. അങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ചല്ല ഈ കരാറുകാരൻ ഇങ്ങനെയൊരു ജലശുദ്ധീകരണ പ്ലാന്റ് അവിടെ സ്ഥാപിച്ചത് എന്ന് കോഴിക്കോട് സൂപ്രണ്ടിങ് എഞ്ചിനീയർ കണ്ടെത്തുകയും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും, സാധാരണ നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് രണ്ടുപേരെടുത്താൽ അവരെടുത്ത
ജോലിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നൽകേണ്ടത്. പക്ഷേ ഇവിടെ രണ്ടു പേർക്കും ആ കരാറെടുത്ത രണ്ടു പേർക്കും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. മലപ്പുറം ജില്ലയുടെ സാധാരണ നിലയിൽ രണ്ട് കരാറുകാർ ചേർന്ന ഒരു പ്ലാന്റ് പദ്ധതി നടപ്പാക്കുമ്പോൾ ഓരോ കരാറുകാരനും ചെയ്ത പ്രവൃത്തി അനുസരിച്ചാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് പേർക്ക് കൊടുത്തത് മറ്റ് കരാറുകാരെ ഒഴിവാക്കി ഈ രണ്ട് പേരെയും ഓക്ഷനിൽ ഒന്നിലധികം ആളുകൾ വേണമെന്നുള്ളത് കൊണ്ട് ഈ രണ്ട് കരാറുകാരെയും ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ട് പേർക്കും വെവ്വേറെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി. കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇത് കണ്ടെത്തുകയും ഇതിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കരാർ തുകയേക്കാൾ 10% കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരാറുകാർ, പ്രവൃത്തി പരിചയമുള്ള കരാറുകാർ, അവർ ഇതിനെ സമീപിക്കാൻ തയ്യാറായപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയതായും ഇത് വ്യാജമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണെന്നും ഇവരിങ്ങനെ ഒരു കരാർ അവിടെ എടുത്തിട്ടില്ല എന്നുമുള്ള കാര്യങ്ങൾ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്യുകയും മറ്റ് കരാറുകാർ, ഓക്ഷനിൽ പങ്കെടുത്ത മറ്റ് കരാറുകാർ ജലവിഭവ വകുപ്പിന് പരാതി നൽകുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ജലവിഭവ വകുപ്പിൻ്റെ തലപ്പത്തുള്ള ആളുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. ഇവിടെ പകരം വരാനിരിക്കുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ട് ഈ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയ മലപ്പുറം ജില്ലയിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഇവിടെ ചാർജ് കൊടുത്തു. നോക്കണം, അഴിമതി നടത്താൻ വേണ്ടി എത്ര ആസൂത്രിതമായ പരിശ്രമമാണ് നടന്നിരിക്കുന്നത്. ഇവിടുന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ തലസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുന്നു, ഇവിടെ യഥാർത്ഥത്തിൽ പകരം വരേണ്ടിയിരുന്ന ആളെ ഒഴിവാക്കുന്നു, പകരം വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത മലപ്പുറത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഇവിടെ ചാർജ് കൊടുക്കുന്നു, ധൃതി പിടിച്ച് 10% അധികം തുകയ്ക്ക് അവർ കരാർ കൊടുക്കുന്നു. അങ്ങനെ 120 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പരിശോധിക്കണമെന്നെനിക്ക് അഭ്യർത്ഥനയുണ്ട്. 120 കോടി രൂപ അഴിമതി നടത്തിയിരിക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസുമാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ സംസ്ഥാനത്ത് വിജിലൻസ് അന്വേഷിച്ചത് കൊണ്ടോ മറ്റോ ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് കേന്ദ്ര സർക്കാർ പണം മുടക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയിലാണ് വ്യാപകമായ അഴിമതി നടന്നിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതമായിട്ടുള്ള ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഈ അഴിമതി നടന്നിരിക്കുന്നത്. ഇതുപോലെ സംസ്ഥാനത്ത് മറ്റ് പലയിടങ്ങളിലും ജൽജീവൻ മിഷൻ്റെ പേരിൽ ശുദ്ധജല പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ജൽജീവൻ മിഷൻ്റെ പേരിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിതിന് പണം മുടക്കുന്ന കേന്ദ്ര സർക്കാരിനെയും സമീപിക്കും, അതുപോലെ തന്നെ നിയമ നടപടികളും സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി, മൂടാടി, ചാത്തമംഗലം പഞ്ചായത്തുകൾക്ക് വേണ്ടി ഇപ്പോൾ കരാർ കൊടുത്തിരിക്കുന്ന ഈ ശുദ്ധജല പ്ലാന്റിൻ്റെ കരാർ എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ച് അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതി ഉന്നത തലങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതിയാണ്. ഇവിടെ കരാറുകാർ വന്ന് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെന്താ തെളിവെന്ന് ചോദിക്കും. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലില്ല. കരാറുകാർ വന്ന് നിലവിൽ ഇവിടെ ഇതിന് അനുമതി കൊടുക്കേണ്ടിയിരുന്ന ആൾക്ക് വലിയ തുക വാഗ്ദാനം ചെയ്യുകയും ഇത് ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിതിന് വഴങ്ങണമെന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ എൻ്റെ കയ്യിൽ ഓഡിയോ റെക്കോർഡൊന്നും തരാനില്ല. പക്ഷെ ആ നിലയിലുള്ള സമ്മർദ്ദം ഈ കരാറുകാർക്ക് തന്നെ ഈ ശുദ്ധജല പ്ലാന്റിൻ്റെ കരാർ കൊടുക്കണമെന്നുള്ള നിലയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി വിശദമായിട്ട് പരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വലിയ കൊള്ളയാണ് സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ്റെ പേരിൽ CPM ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല.